ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന് എൻ പ്ലസ് വൺ ടൈംസ് എൻ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ എൻ ടൈം എൻ പ്ലസ് വൺ ടൈംസ് എൻ പ്ലസ് ടു ടൈം എൻ പ്ലസ് ത്രീ ബൈ ഫോർന്ന് എഴുതുക എന്നിന് ഒരു വണ്ണ് നിട്ട് കൊടുക്കുക എന്നെ വണ്ണ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ടൈം മാത്രമേ വരികയുള്ളൂ അതായത് ആദ്യത്തെ ടൈം എന്ന് പറഞ്ഞാൽ വൺ ടൈംസ് ടു ടൈംസ് ത്രീ കാരണം എന്നിന് ടു ആണെങ്കിൽ രണ്ടാമത്തെ ടൈമിൽ കൂടെ കയറി വരികയുള്ളൂ സോ വൺ ടൈം ടു ടൈംസ് ത്രീ എന്ന് പറഞ്ഞാൽ എത്രയാണ് ആദ്യത്തെ ഒരു ടൈം സിക്സാണ് എന്നിന് വരെ കൊണ്ട് റൈറ്റ് സൈഡിൽ മണ്ണ് നിട്ട് കൊടുത്തുകഴിഞ്ഞാൽ എത്ര കിട്ടും വൺ ടൈംസ് വൺ പ്ലസ് വൺ ടൈംസ് വൺ പ്ലസ് ടു ടൈംസ് വൺ പ്ലസ് ത്രീ സിക്സ് തന്നെ കിട്ടും വിച്ച് ഈസ് ട്രൂ എന്ന് പറഞ്ഞാൽ എന്താണ് പി ഓഫ് വണ്ണ് ട്രൂ ആണ് ഇനി നമ്മൾ പി ഓഫ് കെ എടുത്തു പി ഓഫ് കെ ഒരു ഇൻ്റീജറിന് ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്തു അത് വെച്ചിട്ട് ഈ ഒരു അതായത് പി ഓഫ് വണ് ട്രൂ ആണെങ്കിൽ പി ഓഫ് കെ ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്യും പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ ഈ ഒരു ഐഡിയ വെച്ചിട്ട് പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ഇത് എൻറ്റയർ വാല്യൂ എന്താണ് ട്രൂ ആണ് നമുക്ക് ഒരു ടേമിൻ്റെ സമ്മിന് എന്നിന് കൊണ്ട് നിട്ട് കൊടുത്താൽ മതി രണ്ട് ടേം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേമും രണ്ടാമത്തെ ടേമും മാത്രം എടുത്തു എൻ ഈ കൽ ടി ടു ടു എന്നാണ് ഞാൻ കൺസിഡർ ചെയ്തത് എൻ ഈക്കൽ ടു ടു എന്ന് പറയുന്നത് ഏതാണ് ആദ്യത്തെ ഈ രണ്ട് ടേമാണ് ആദ്യത്തെ ടേമിനെ സിക്സ് എന്നും വിളിക്കാം രണ്ടാമത്തെ ടേമിനെ ട്വൻറ്റി ഫോർ എന്നും വിളിക്കാം ട്വൻറ്റി ഫോർ പ്ലസ് സിക്സ് തേർട്ടിയാണ് എന്നിന് വരെ കൂടെ ഇവിടെ ടു എന്നിട്ട് കൊടുത്തേ ടു ടൈംസ് ടു പ്ലസ് വൺ ത്രീ ടൈംസ് ടു പ്ലസ് ടു ഫോർ ടൈംസ് ടു പ്ലസ് ത്രീ ഫൈവ് ഡിവൈഡഡ് ബൈ ഫോർ നമുക്ക് എത്ര കിട്ടും തേർട്ടി കിട്ടും അപ്പം എന്നിൻ്റെ വാല്യൂ ടു ഇട്ട് കൊടുത്താൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എത്ര കിട്ടും തേർട്ടി കിട്ടും കൺസിഡർ പി ഒ കെ ബി ട്രൂ ഫോർ സം പോസിറ്റീവ് വാല്യൂ ഓഫ് കെ അങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് വിളിക്കാം പി എഫ് കെ ട്രൂ ആണ് പോസിറ്റീവ് ഇൻ്റേജർ കെയ്ക്ക് സോ വൺ ടൈംസ് ടു ടൈംസ് ത്രീ പ്ലസ് കെ ടൈംസ് കെ പ്ലസ് വൺ ടൈംസ് കെ പ്ലസ് ടു ഇത് പി എഫ് കെ ട്രൂ ആണെന്ന് അസീം ചെയ്യാം കൺസിഡർ പി എഫ് കെ ബി ട്രൂ ഇനി നമ്മൾ എന്താണ് വേണ്ടത്

ഇതായിരിക്കും ഏത് എ കെ പ്ലസ് വൺ ദി നമ്പർ കെ ത്ത് നമ്പറിൻ്റെ പ്രത്യേകത എന്താണ് ഒന്നാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്ന് പ്ലസ് ഒന്ന് ഒന്ന് പ്ലസ് ആ രീതിയിൽ അതായത് ഒന്ന് രണ്ട് മൂന്ന് വന്നു അങ്ങനെയാണ് കേത്ത് നമ്പർ കെ കെ പ്ലസ് വൺ കെ പ്ലസ് ടു എന്ന് വന്നു അങ്ങനെയാണ് കെ പ്ലസ് ദി നമ്പർ കെ പ്ലസ് വൺ കെ പ്ലസ് വൺ പ്ലസ് വൺ കെ പ്ലസ് ടു കെ പ്ലസ് വൺ പ്ലസ് ടു എന്നുള്ള രീതിയിൽ വരും ഓക്കെ അതായത് ഈ ഒരു ടൈം ഇവിടെ വന്നിരിക്കുന്നത് കെ പ്ലസ് വൺ കെ പ്ലസ് വൺ പ്ലസ് വൺ കെ പ്ലസ് വൺ പ്ലസ് ടു എന്നുള്ള രീതിയിലാണ് ആ ഒരു നമ്പർ വന്നിരിക്കുന്നത് കെ പ്ലസ് വൺ കെ പ്ലസ് വൺ പ്ലസ് വൺ കെ പ്ലസ് വൺ പ്ലസ് ടു അങ്ങനെയാണെങ്കിൽ അതിനെ കേത്ത് ടൈം പ്ലസ് എന്ത് ചെയ്തു തന്നാൽ മതി ഈ ഒരു എക്സ്ട്രാ ടൈം എന്തുകൊണ്ടാണ് ആദ്യത്തെ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് കെ ത്ത് ടൈം വരെയുള്ള എൻ്റെ സമ്മെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിട്ട് കിട്ടി കെ ടൈംസ് കെ പ്ലസ് വൺ ടൈംസ് കെ പ്ലസ് ടു ടൈംസ് കെ പ്ലസ് ത്രീ ബൈ ഫോർ അത് ഓൾറെഡി നമ്മൾ പ്രീവിയസ് സ്റ്റെപ്പ് പ്രൂവ് ചെയ്താണ് കേത്ത് വരെയുള്ള എൻ്റെ സമ്മ പിന്നെ ലാസ്റ്റ് ടൈമും കൂടെ നമ്മൾ എന്ത് ചെയ്തു ആഡ് ചെയ്തു ഓക്കെ ഈ ഒരു തീയറം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കെ പ്ലസ് വൺ കറക്റ്റ് ആണെങ്കിൽ നമുക്കതിൻ്റെ ഇക്വലൻ്റ് എന്ത് ഫോർമുലയായിട്ട് പ്രൂവ് ചെയ്യാൻ സാധിക്കും അത് പി കെ നമുക്ക് ഇതാണെന്ന് കിട്ടിയാൽ നമ്മൾ പി കെ പ്ലസ് വൺ എന്താണെന്ന് പറഞ്ഞാണ് കിട്ടേണ്ടത് കെ പ്ലസ് വൺ കെ പ്ലസ് വൺ പ്ലസ് വൺ കെ പ്ലസ് വൺ പ്ലസ് ടു കെ പ്ലസ് വൺ പ്ലസ് ത്രീ ോൾ ഡിവൈഡ് ബൈ ഫോർ എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കിട്ടേണ്ടത് കെക്ക് വരം കെ പ്ലസ് വൺ എന്ന് കിട്ടണം കെ പ്ലസ് വണ്ണിന് വരും കെ പ്ലസ് വൺ പ്ലസ് വൺ എന്ന് കിട്ടണം കെ പ്ലസ് ടുവിന് വരും കെ പ്ലസ് വൺ പ്ലസ് ടു എന്ന് കിട്ടണം കെ പ്ലസ് ത്രീക്ക് വരും കെ പ്ലസ് വൺ പ്ലസ് ത്രീ എന്ന് കിട്ടണം കാരണം പി ഓഫ് കെ വരുമ്പോഴാണ് ഇവിടെ കെ വരുന്നത് പി ഓഫ് കെ പ്ലസ് വണ് വരുമ്പോൾ നമുക്ക് അപ്പോൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യണം ഈ ഒരു ഫോർമുല കിട്ടണം അതായത് ബേസിക്കലി കെ പ്ലസ് വൺ ടൈംസ് കെ പ്ലസ് ടു ടൈംസ് കെ പ്ലസ് ത്രീ ടൈംസ് കെ പ്ലസ് ഫോർ ഓൾ ഡിവൈഡ് ബൈ ഫോർ എന്നുള്ള രീതിയിൽ ഫോർമുല കിട്ടണം കേത്ത് വരെയുള്ള ടൈമിൻ്റെ സമ്മി ഇതാണെങ്കിൽ ഇതുപയോഗിച്ച് കെ പ്ലസ് വണ് വരെയുള്ളതിൻ്റെ സമ്മ് ഈ ഒരു രീതിയിൽ സ്റ്റാൻഡേർഡ് രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം കെ പ്ലസ് വണ് വരെയുള്ളതിൻ്റെ ഇതെന്ത് ചെയ്യുന്നു സാറ്റിസ്ഫൈ ചെയ്യുന്നു അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് പ്രൂവ് ചെയ്യേണ്ടത് അപ്പം കെ ത്ത് ടൈം വരെയുള്ളതിൻ്റെ സമ്മ ക ടൈംസ് കെ പ്ലസ് വൺ ടൈംസ് കെ പ്ലസ് ടു ടൈംസ് കെ പ്ലസ് ത്രീ ബൈ ഫോർ പ്ലസ് ഇത് ഇത്ര എന്താണ് കെ ത്ത് ടേം വരെയുള്ള എൻ്റെ സമ്മ ഇത് കെ പ്ലസ് വൺത്തി ടൈം ഓക്കെ അത്രയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ ഒരൊറ്റ ആണ് ഇത് ഇത്രയും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു പി കെ കെ വരെയുള്ള എൻ്റെ സമ്മ ഈ ഒരൊറ്റ ടൈം എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു കെ പ്ലസ് വൺ ടൈമിനെ എന്ത് ചെയ്യുന്നു റെപ്രസെൻ്റ് ചെയ്യുന്നു ഇതിനുള്ളിൽ നിന്ന് കെ പ്ലസ് വൺ കെ പ്ലസ് ടു കെ പ്ലസ് ത്രീ രണ്ടിനും കോമൺ ആണ് കെ പ്ലസ് വൺ കെ പ്ലസ് ടു കെ പ്ലസ് ത്രീ രണ്ടിനും കോമൺ ആണ് അത്രയും വിലയിട്ട് നമുക്ക് കെ പ്ലസ് ഫോർ പ്ലസ് വണ്ന്ന് കിട്ടും എന്ന് കെ പ്ലസ് ഫോർ പ്ലസ് വണ്ണെന്ന് കിട്ടും ഈ വണ്ണിന് പകരം നമുക്ക് ഫോർ ബൈ ഫോർ എന്ന് എഴുതാം സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എത്ര കിട്ടും കെ പ്ലസ് ഫോർ ബൈ ഫോർ എന്ന് എഴുതാം സോ കെ പ്ലസ് ഫോർ ബൈ ഫോർ എന്ന് എഴുതാം അതുകൊണ്ടത്തെ കെ പ്ലസ് വൺ കെ പ്ലസ് ടു കെ പ്ലസ് ത്രീ കെ പ്ലസ് ഫോർ ബൈ ഫോർ എന്ന് എഴുതി ഇതുപോലെ തന്നെ കെ പ്ലസ് വൺ കെ പ്ലസ് ടു കെ പ്ലസ് ത്രീ കെ പ്ലസ് ഫോർ ബൈ ഫോർ ഒന്നുകൂടി ഏറെ ചെയ്താൽ കെ പ്ലസ് വൺ കെ പ്ലസ് വൺ പ്ലസ് വൺ കെ പ്ലസ് വൺ പ്ലസ് ടു കെ പ്ലസ് വൺ പ്ലസ് ത്രീ ഡിവൈഡ് ബൈ ഫോർ അതുപോലെ പി കെ പ്ലസ് വൺ ട്രൂ ആയതുകൊണ്ടാണ് പി കെ ട്രൂ ആണെങ്കിൽ ഇത്രയും ടൈമിൻ്റെ സമ്മ അതായത് ഈയൊരു എ കെ വരെയുള്ള ടൈമിൻ്റെ സമ്മ ഇത്രയും വരെയുള്ള ടൈമിൻ്റെ സമ്മ എന്ന് പറയുന്നത് എത്രയാണ് കാരണം നമ്മുടെ പി കെ ട്രൂ ആണെന്നാണ് നമ്മൾ എന്ത് ചെയ്തത് അസ്യൂം ചെയ്തത് പി കെ ട്രൂ ആണെങ്കിൽ ഇത്രയും ടേമിന്റെ സമ്മ എന്ന് പറയുന്ന ഏതായിരിക്കും ഇത്രയും ടേമിൻ്റെ സമ്മ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇതായിരിക്കും കെ ടൈംസ് കെ പ്ലസ് വൺ ടൈംസ് കെ പ്ലസ് ടു ടൈംസ് കെ പ്ലസ് ത്രീ ഡിവൈഡ് ബൈ ഫോർ അതായത് പി കെ ട്രൂ ആണെങ്കിൽ കെ ടൈംസ് കെ പ്ലസ് വൺ ടൈംസ് കെ പ്ലസ് ടു ടൈംസ് കെ പ്ലസ് ത്രീ ഡിവൈഡ് ബൈ ഫോർ പക്ഷേ ഇവിടെ കെ പ്ലസ് വൺ എന്താണ് നമുക്കത് കെത്ത് ടൈം വരെയുള്ള സമ്മ് കറക്റ്റ് ആണെങ്കിൽ കെ പ്ലസ് വൺ എന്ന് പറയാനുള്ള ടൈം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിന് വരും കെ പ്ലസ് വൺ കെ പ്ലസ് വൺ പ്ലസ് വൺ കെ പ്ലസ് വൺ പ്ലസ് ടു കെ പ്ലസ് വൺ പ്ലസ് ത്രീ ബൈ ഫോർ അപ്പം പി കെ പ്ലസ് വൺ ട്രൂ ആണ് അപ്പം പ്രിൻസിപ്പൾ ഓഫ് മാതമാറ്റിക്കൽ ഇൻഡക്ഷൻ പി എഫ് എൻ ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പർ അതായത് നമ്മുടെ തീരം എങ്ങനെയാണ് ആദ്യം ഒന്ന് ട്രൂ ആണെന്ന് കളിക്കണം രണ്ടൊന്നും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ തന്നെ കളൂ പി എഫ് കെ ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്യണം കൺസിഡർ പി എഫ് കെ ബി ട്രൂ ഫോർ സം കെ നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യണം എന്താണ് ലവ് ലെറ്റ് ലെറ്റർസ് പ്രൂവ് ദാറ്റ് പി കെ പ്ലസ് വൺ ട്രൂ അതായത് കെ ട്രൂ ആണ് കെ പ്ലസ് വൺ ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ ഇത് എല്ലായിടത്തും എന്താണ് ആപ്ലിക്കബിൾ ആണ്

എന്നിനെ മണ്ണ് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും പി ഓഫ് വണ്ണ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരേ ഒരു ടൈം വരികയുള്ളൂ വൺ ടൈംസ് ത്രീ എന്താണ് വൺ ടൈംസ് ത്രീ ഇനി ഇവിടെ വണ്ണ് നിട്ട് കൊടുക്കുക വൺ ടൈംസ് ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ കിട്ടും ലെഫ്റ്റ് സൈഡിൽ ഒരു ടൈമിൻ്റെ സമ്മ ആ ടൈം തന്നെ ആയിരിക്കും കാരണം ഒരു ടൈമിൻ്റെ സമ്മ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും ഇവിടെ മൂന്ന് കിട്ടും റൈറ്റ് സൈഡിൽ നമുക്ക് എത്ര തന്നെ കിട്ടണം മൂന്ന് തന്നെ കിട്ടണം സോ പി എഫ് വണ്ണ് നമുക്ക് വൺ ടൈംസ് ത്രീന്ന് കിട്ടി സോ ത്രീ ഈക്വൽ ടു ഇനി ഇനി വണ്ട്ട് കൊടുക്കുക സോ ടു ടൈംസ് വൺ മൈനസ് വൺ ടൈംസ് ത്രീ റേസ് ടു വൺ പ്ലസ് വൺ പ്ലസ് ത്രീ ഡിവൈഡ് ബൈ ഫോർ എന്ന് കിട്ടും ടു മൈനസ് വൺ വണ്ണ് കിട്ടും വൺ ടൈംസ് ത്രീ ത്രീ റേസ് ടു പ്ലസ് ത്രീ ബൈ ഫോർ ട്വൽവ് ബൈ ഫോർ നമുക്ക് എത്ര തന്നെ കിട്ടും ത്രീ തന്നെ കിട്ടും അതായത് ഒരേ ഒരു ടൈം ഉണ്ടെങ്കിൽ ഈയൊരു തീരം എന്താണ് കറക്റ്റാണ് വിച്ച് ഈസ് ട്രൂ കൺസിഡർ പി എഫ് കെ ബി ട്രൂ ഇനി പി ഒഫ് കെ ട്രൂ ആണെന്ന് എന്ത് ചെയ്യണം അസ്യൂം ചെയ്യണം സം പോസിറ്റീവ് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുകയാണ് ഇത് കറക്റ്റ് ആണെന്ന് പി എഫ് കെ ട്രൂ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല കിട്ടും വൺ ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് ഫോർമുല കിട്ടും കി എഫ് കെ പ്ലസ് വൺ ട്രൂ ആണെങ്കിൽ നമുക്ക് ഫൈനല് കിട്ടേണ്ട ഫോർമുല എന്താണ് ഇൻ കേസ് പി എഫ് കെ പ്ലസ് വൺ ട്രൂ ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഫോർമുല ഇതാണ് ഇതാണ് ഇത്രയും ടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്താഡിയും ഇവിടെ കെ ഇവിടെ കെ പ്ലസ് കെ പ്ലസ് വൺ ടൈംസ് ത്രീ റേസ് കെ പ്ലസ് വൺ ഇത്രയും ടേമിൻ്റെ സമ്മ് നമുക്ക് എന്തായിട്ട് കിട്ടണം ടു റേസ് ടു കെ പ്ലസ് വൺ മൈനസ് വൺ ത്രീ റേസ് ടു കെ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് ത്രീ ഓൾ ഡിവൈഡഡ് ബൈ ഫോർ എന്ന രീതി നമുക്ക് എന്ത് കിട്ടണം ഫോർമുല കിട്ടണം ടു റേസ് ടു അതായത് പി എഫ് കെ ട്രൂ ആണെങ്കിൽ ഓക്കെ നമുക്കിവിടെ കിട്ടേണ്ടത് ഈ ഒരു രീതിയിലുള്ള എന്താണ് ഒരു ഫോർമുലയാണ് ഓക്കെ ഞാനിവിടെ ഓവർ റേറ്റ് ചെയ്യാം പി എഫ് കെ ട്രൂ ആണെങ്കിൽ നമുക്ക് ഈ ഫോർമുല കിട്ടും പി ഒ കെ പ്ലസ് വൺ ട്രൂ ആണെങ്കിൽ ഇതിവിടെ കെ വരെയുള്ള ടൈമാണ് കെ പ്ലസ് വൺ എന്നുള്ള ടൈം കൂടെ ആഡ് ചെയ്യുക കെ ടൈം കെ ടൈം ത്രീ റേസ് കെ കെ പ്ലസ് വൺ ഡേ ആണ് കെ പ്ലസ് വൺ ടൈം ത്രീ റേസ് കെ പ്ലസ് വൺ വരെ വരെയുള്ളതിന് ട്രൂ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ടെങ്കിൽ കെ പ്ലസ് വൺ വരെയുള്ളതിന് ഇവിടുത്തെ ഏത് കെ വരുന്നോ ആ കെ എല്ലാം എന്താക്കി മാറ്റുക ആ ഒരു ഫോർമുല നോക്കുക എന്താണ് അതിൻ്റെ സിമിലാരിറ്റി ഇവിടെ കെ വന്നാൽ ഇവിടെ കെ പ്ലസ് വൺ വരണം ഇവിടെ ഒരു കെ വന്നു അവിടെ ഒരു കെ പ്ലസ് വൺ വന്നു ആ ഒരു പാറ്റേൺ നോക്കുക ഇവിടെ കെ വന്നു ടു കെ വന്നു ഇവിടെ ടു കെ പ്ലസ് വൺ വന്നു ഓക്കെ ആ ഒരു രീതിയിൽ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഐഡിയ ഉപയോഗിച്ച് ഇത് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പാർട്ടേൺസാണ് അവർ പാറ്റേൺ തന്നെ ചെയ്യുക ഒരു ഫോർമുല ഒന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ എന്താണ് ഏത് രണ്ടിനും ഇതെന്താണ് കറക്റ്റാണ് പി എഫ് കെ പ്ലസ് വൺ ടൂ ആണെങ്കിൽ കെ പ്ലസ് വൺ ഉള്ള ടൈമിൻ്റെ സമയം എന്തായിരിക്കും ഇതിൽ നമുക്കറിയാം ഇത്രയും എന്ന് പറയുന്നത് എന്താണ് പി കെ ആണ് മ്മ പി കെ ആണ് നമുക്ക് ബേസിക്കലി പി കെ പ്ലസ് എ കെ പ്ലസ് വണ് ടൈമും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് പി കെ പ്ലസ് ഒന്ന് ടൈം കിട്ടും ഓക്കെ അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അപ്പം നമുക്ക് ഇത്രയും ടൈമിൻ്റെ ഫോർമുല പ്രീവിയസിലുണ്ട് കെ പ്ലസ് ഒന്നിൻ്റെ ടൈമും കൂടെ ആഡ് ചെയ്യുക നമുക്ക് ഫൈനലി എന്ത് എക്സ്പ്രഷനാണ് കിട്ടേണ്ടത് എന്നുള്ളതും കൂടെ ഞാൻ എഴുതിയിട്ടുണ്ട് പ്രീവിയസ് സ്ക്രീനിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഇങ്ങനെ ഒരു ഇത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇതുപോലൊരു എക്സ്പ്രഷൻ ആണ് എന്ത് ചെയ്യേണ്ടത് കിട്ടേണ്ടത് ഇതുപോലൊരു എക്സ്പ്രഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കിട്ടേണ്ടത് ഇൻ കേസ് ഈ പി ഓഫ് കെ പ്ലസ് വണ്ണിന് ആ ഒരു പി എഫ് കെയുടെ സ്റ്റൈലിൽ ഒരു ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തീരം കറക്റ്റ് ആണ് ഇനി നമുക്ക് അത് ഒപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ബൈ ഫോർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു എന്നിട്ട് എന്ത് കിട്ടുന്നു ത്രീ റേസ് ടു കെ പ്ലസ് വൺ ഞാൻ എന്ത് ചെയ്തെടുക്കുന്നു കോമൺ ആയിട്ട് വെളിയിലെടുക്കുന്നു ത്രീ റേസ്റ്റ് കെ പ്ലസ് വൺ കോമണായിട്ട് വെളിയിൽ എടുത്താൽ ടു കെ മൈനസ് വൺ പ്ലസ് ഫോർ ടൈംസ് കെ പ്ലസ് വൺ ഈ ഒരു ത്രീക്കൊന്നും കോമൺ ഇല്ല ആ ത്രീ സെപ്പറേറ്റ് ആയിട്ട് ഔട്ട് ചെയ് വരും ഡിവൈഡഡ് ബൈ ഫോർ എന്നു വരും ഇനി ഓക്കെ അത് സിംപ്ലിഫൈ ചെയ്യുന്നതാണ് ഇനി ടു കെ ഫോർ കെ വന്നാൽ സിക്സ് വരും ഫോർ മൈനസ് ത്രീ വന്നാൽ ത്രീ വരും ഈ ടൈമിൽ ത്രീ റേസ് കെ പ്ലസ് വൺ ഉണ്ട് ഈ ടൈമിൽ ത്രീ റേസ് കെ പ്ലസ് വണ് ഉണ്ട് ആ ടൈമിനെ ഞാൻ വെളിയിലെടുത്തു മിച്ചം വരുന്ന ആരാണ് ടു കെ മൈനസ് വൺ ടു കെ മൈനസ് വൺ ഫോർ കെ പ്ലസ് വൺ ഫോർ ടൈംസ് കെ പ്ലസ് വൺ ത്രീ എന്നുള്ളത് ഒരു മാറ്റം ഇല്ലാതെ ഐസൊലേറ്റഡായിട്ട് വെളിയിൽ വരും എന്നിട്ട് ഈ ടു കെ ഫോർ ഒക്കെ അങ്ങോട്ട് ആഡ് ചെയ്താൽ സിക്സ് കെ കിട്ടും ഈ ഫോറും ഈ മൈനസ് വണ്ണും കൂടെ ആഡ് ചെയ്താൽ ഉള്ളിൽ എത്ര കിട്ടും ത്രീ കിട്ടും ഇവിടെ ത്രീ ഇവിടെയും ത്രീ കോമൺ ആയിട്ട് വെളിയിലെടുക്കാം ഇവരും ത്രീ ടൈംസ് ടു കെ പ്ലസ് വൺ പ്ലസ് ത്രീന്ന് എടുക്കാം വീണ്ടും നമുക്ക് എന്ത് ചെയ്ത ഇവിടെ ഒരു ത്രീ റേസ്റ്റ് വണ് എന്ത് ചെയ്യാം വെളിയിലെടുക്കാം അതായത് ഈ ഒരു ടൈമിൽ ത്രീ റേസ് ടു കെ പ്ലസ് വൺ ടൈംസ് ത്രീ റേസ് ടു വൺ ടൈംസ് ടു കെ പ്ലസ് വൺ പ്ലസ് ത്രീ എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ ഫോർ ഞാൻ ആ ത്രീക്ക് വരും ത്രീ റേസ് ടു വൺ എന്നെഴുതി കോമൺ വെളിയിലെടുത്തേനെ എന്നിട്ട് ഈ വണ്ണെന്നുള്ള ഇത് ത്രീം ത്രീം പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഈ ത്രീ റേഷ് കെ പ്ലസ് വൺ ടൈം ത്രീ റേഷ് വണ്ണിന് വരും എനിക്ക് എന്തും എഴുതാം ത്രീ റേഷ് കെ പ്ലസ് വൺ പ്ലസ് വണ്താം ഉള്ളിലുള്ളത് ടു കെ പ്ലസ് വൺ പ്ലസ് ത്രീ ഉള്ളിലുള്ളത് ടു കെ പ്ലസ് വൺ പ്ലസ് ത്രീ ഡിവൈഡ് ബൈ എന്തൊന്നും എഴുതാം ടു കെ പ്ലസ് വൺ പ്ലസ് ത്രീ ഡിവൈഡ് ബൈ ഫോർ നമുക്ക് എഴുതാം ഒന്നുകൂടെ റീ അറേഞ്ച് ചെയ്യാണ് ഈ ടു കെ പ്ലസ് വണ്ണിന് വരെ എനിക്ക് ടു കെ പ്ലസ് ടു മൈനസ് വണ് എന്ന് എഴുതാം ഈ വണ്ണിന് വരെ ഞാൻ എന്ത് എഴുതുന്നു ഇതിന് വരെ ഞാൻ ടു കെ പ്ലസ് ടു മൈനസ് വണ്ണെന്ന് എഴുതുന്നു ചിസിക്കൽ ടു ടൈംസ് കെ പ്ലസ് വൺ മൈനസ് വണ് എന്ന് എഴുതുന്നു അതാണ് ഈ കാണുന്നത് ടു ടൈംസ് കെ പ്ലസ് വൺ മൈനസ് വൺ ബാക്കിയുള്ളതെല്ലാം നമുക്ക് എന്താണ് ടു ടൈംസ് കെ പ്ലസ് വൺ മൈനസ് വൺ ത്രീ ടൈംസ് കെ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് ത്രീ ഡിവൈഡ് ബൈ ഫോർ അതേ രീതി തന്നെയാണ് കിട്ടിയത് അതായത് പി കെ ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആയാൽ ഫോർമുല എന്താകുമോ ആ ഒരു ഇക്വേഷനാണ് കെ പ്ലസ് വൺ ട്രൂ ആയാൽ എന്ത് ഇക്വേഷൻ ആണോ കിട്ടേണ്ടത് അതിന് ഇക്വലൻ്റെ ഒരു ഇക്വേഷൻ ആണ് കിട്ടിയത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പി ഓഫ് കെ പ്ലസ് വണ് എന്തായിരിക്കും ട്രൂ ആയിരിക്കും പ്രൂ ദ ഫോളോയിങ് ബൈ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ

വണ്ണ് വൺ പ്ലസ് ത്രീ ഫോർ ടു വൺ പ്ലസ് ടു ത്രീ കിട്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോഴും നമുക്ക് വൺ ബൈ സിക്സ് തന്നെ കിട്ടും പി എഫ് വണ്ണ് കറക്റ്റ് ആണ് പി എഫ് കെ ട്രൂ ആണെന്ന് നമുക്ക് ചെയ്യുക അസീം ചെയ്യാം ഇനി പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണ് നമുക്ക് എന്ത് ചെയ്യണം പ്രൂവ് ചെയ്യണം പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണെങ്കിൽ എന്ത് സംഭവിക്കും കെ പ്ലസ് വൺ ട്രൂ ആണെങ്കിൽ കെ വരെയുള്ള നമ്പർ എടുത്തു അതിൻ്റെ കൂടെ നമ്മൾ കെ പ്ലസ് വൺ എന്നുള്ള ടൈം എന്ത് ചെയ്തു ആഡ് ചെയ്തു കെ പ്ലസ് വൺ എന്നുള്ള ടൈം ആഡ് ചെയ്താലെ എങ്ങനെ ഇരിക്കും വൺ ബൈ കെ പ്ലസ് വൺ കെ പ്ലസ് വൺ പ്ലസ് വൺ കെ പ്ലസ് വൺ പ്ലസ് ടു അതിൻ്റെ സമ്മ് എങ്ങനെയിരിക്കും കെ പ്ലസ് വൺ കെ പ്ലസ് വൺ പ്ലസ് ത്രീ ഫോർ ടൈംസ് കെ പ്ലസ് വൺ പ്ലസ് വൺ കെ പ്ലസ് വൺ പ്ലസ് ടു എന്ന് കിട്ടും കെ കെ പ്ലസ് വൺ ഈ കെ പ്ലസ് വൺ കെ പ്ലസ് വൺ ഓക്കെ അതുപോലെ തന്നെ ഇവിടുത്തെ ഈ കെക്ക് വരും ഈ കെ പ്ലസ് വൺ അതാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത് പാറ്റേൺ അപ്പം പി എഫ് വണ് ട്രൂ ആണ് പി എഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു നോ ഇനി പ്രൂവ് ആ കെ കെ പ്ലസ് വൺ ട്രൂ കെ വരെയുള്ള ടൈം എന്ന് പറയുന്നത് ഇതാണ് കെ പ്ലസ് വൺ ഉള്ള ടൈം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ടൈം ഇങ്ങോട്ട് ആഡ് ചെയ്യണം കാരണം നിങ്ങൾക്ക് ഇതുവരെ ഉള്ളതിൻ്റെ അമ്മ ഇത്രയും ടൈമിൻ്റെ സമ്മ നിങ്ങൾക്കറിയാം ഇതാണെന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല പി കെ പ്ലസ് കെ പ്ലസ് വണ്ണിൻ്റെ ടൈം നമുക്ക് എന്താണെന്ന് പ്രൂവ് ചെയ്യണം ഇതാണെന്ന് പ്രൂവ് ചെയ്യണം ഇതാണ് നമ്മുടെ ഡ്യൂട്ടി അതായത് പി കെ എ കെ പ്ലസ് വണ്ണിന്റെ സമ്മ എന്താണെന്ന് പ്രൂവ് ചെയ്യണം പി കെ പ്ലസ് വൺ ഇതാണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ എന്താണ് ഇങ്ങനെയാണെന്ന് അതായത് പി എഫ് കെ കിട്ടുന്ന അതേ പാറ്റെടുത്തതിനാണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ മാത്തമാറ്റിക് ഇൻഡസ്ട്രിയൽ രക്ഷപ്പെടുത്തിയ ഏത് ബാലിനും എന്താണ് സാറ്റിസ്ഫൈ സാറ്റിസ്ഫൈവെന്ന് നമുക്ക് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഞാനിതാണ് കെത്ത് ടേംബരെ എടുത്തു കെ പ്ലസ് വന്ന് ടേമും കൂടെ ആഡ് ചെയ്തു ശ്രദ്ധിക്കണം ഇവിടെ എന്താണ് ഞാൻ ചെയ്തത് ഇത്രയും എന്ന് പറയുന്നത് പി കെ ആയിരിക്കും ഞാൻ എ കെ പ്ലസ് വണ്ണും കൂടെ ആഡ് ചെയ്തു നമുക്ക് ഫൈനൽ എക്സ്പ്രഷൻ എന്തായിട്ടാണ് കിട്ടേണ്ടത് ഓൾറെഡി ഞാൻ എക്സ്പ്രഷൻ കാണിച്ചു ഈ ഒരു രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൂഫ് എന്തായി സക്സസ്ഫുൾ ആയി ഈ ഒരു രീതി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൂഫ് എന്തായി സക്സസ്ഫുൾ ആയി ഇത്രയും ടൈം കെ ടൈംസ് ഇത് നമുക്ക് നമുക്കിൻ്റെ ഫോർമുല നമുക്കറിയാം ഇത് ഓൾറെഡി എന്താണ് ഇത്രയും ടൈമിന്റെ ഫോർമുല പി ഓഫ് കെ ആണ് ഇത് നമ്മൾ നേരത്തെ എഴുതിയതാണ് കെ പ്ലസ് വണ്ണും കൂടെ ആഡ് ചെയ്തു ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി സിംപ്ലിഫൈ ചെയ്താൽ മതി അടുത്തത് ഇനി നമ്മൾ എന്ത് ചെയ്തു രണ്ട് ഡിനോമിനേറ്ററിലും കെ പ്ലസ് വണ്ണും കെ പ്ലസ് ടു രണ്ട് ഇടുകൊണ്ട് ആ കെ പ്ലസ് വണ്ണും കെ പ്ലസ് ടു ഞാൻ വെളിയിലെടുത്തു മിച്ചം വരുന്ന കെ ടൈ കെ പ്ലസ് ത്രീ ബൈ ഫോറ് റൈറ്റ് സൈഡ് മിച്ചം വരുന്ന വൺ ബൈ കെ പ്ലസ് ത്രീ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്താക്കണം ഐഡൻറ്റിക്കൽ ആക്കണം ഈ കാണുന്നൊരു ടേമിനെ എടുത്തു ഓക്കെ നമ്മളതിന് കുറച്ച് എന്ത് ചെയ്യണം മോഡിഫിക്കേഷൻ വരുത്തുകയാണ് മോഡിഫിക്കേഷൻ വരുത്തിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഈ കാണുന്ന ഈ ഒരു ടൈമിനെ തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു നാല് വെച്ച് മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈൻ ഡിവൈഡ് ചെയ്യുകയും ചെയ്തു ഇവിടെ ഒരു കെ പ്ലസ് ത്രീ വെച്ച് മൾട്ടിപ്ലൈൻ ഡിവൈഡ് ചെയ്യുകയും ചെയ്തു ഒരു മാറ്റം വന്നിട്ടില്ല കാരണം എന്തുകൊണ്ടാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടി അതുകൊണ്ടാണത് ഓരോ ടൈമും ആയിട്ട് ഈ ഒരു ടൈം കെ ഈ ഗ്രീൻ ടൈമാണ് ഇതായിട്ട് മാറിയിരിക്കുന്നു ഓക്കെ കെ പ്ലസ് ത്രീ ടൈംസ് കെ പ്ലസ് കെ പ്ലസ് ത്രീ പ്ലസ് വൺ അതായത് കെ ടൈംസ് കെ സ്ക്വയർ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കെ പ്ലസ് ത്രീ ഹോൾ സ്ക്വയർ ആണ് കെ സ്ക്വയർ പ്ലസ് സിക്സ് കെ പ്ലസ് നയൻ പ്ലസ് ഫോർ ഡിവൈഡ് ബൈ ഫോർ ടൈംസ് കെ പ്ലസ് ത്രീ എന്നുള്ളൊരു ഫോർമുല നമുക്ക് കിട്ടി ഓക്കെ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല ആ പ്രീവിയസ് ടൈമിലെ കെ വെച്ച് എന്ത് ചെയ്യാണ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാണ് കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത കെ ക്യൂബ് സിക്സ് കെ സ്ക്വയർ പ്ലസ് നയൻ കെ പ്ലസ് ഫോർ എന്ന് കിട്ടും അതിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്യുക സിക്സ് കെ സ്ക്വയറിന് പേരും ടു സ്കെ സ്ക്വയർ പ്ലസ് കെ ഫോർ കെ സ്ക്വയർന്ന് കിട്ടി അതായത് നയൻ കെക്ക് വരും കെ പ്ലസ് എയിറ്റ് കെ എന്ന് എഴുതി സിക്സ് കെ സ്ക്വയറിന് വരും ടു കെ സ്ക്വയർ പ്ലസ് ഫോർ കെ സ്ക്വയർ എന്ന് എഴുതി എന്തിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നമുക്ക് ആ നമുക്ക് വേണ്ട റിക്വയേർഡ് ഫോമിലോട്ടോ കെ പ്ലസ് വൺ ടൈംസ് കെ പ്ലസ് വൺ പ്ലസ് ത്രീ അതായത് എന്ന രീതിയിലോട്ട് നമുക്ക് എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സിക്സ് കെ ആണ് എന്തായിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത് ഈ ടു കെ സ്ക്വയറും ഫോർ കെ സ്ക്വയറും ആയിട്ട് എഴുതിയിരിക്കുന്നത് ഈ നയൻ കെ ആണ് നമ്മൾ കെ പ്ലസ് എയിറ്റ് കെ ആയിട്ട് എഴുതിയിരിക്കുന്നത് ആദ്യത്തെ ടൈമിൽ നിന്ന് കെ വെളിയിലെടുത്താൽ കെ ടൈംസ് കെ സ്ക്വയർ പ്ലസ് ടു കെ പ്ലസ് വൺ എന്ന് കിട്ടും രണ്ടാമത്തെ ടൈമിൽ നിന്ന് ഫോൾ വെളിയിലെടുത്താൽ കെ സ്ക്വയർ പ്ലസ് ടു കെ പ്ലസ് വണ്ണെന്ന് കിട്ടും അത് കെ ടൈംസ് കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഫോർ ടൈംസ് കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിലുള്ള ടൈമായിട്ട് നമുക്ക് എന്ത് ചെയ്യും ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും ഇനി നമ്മൾ കെ പ്ലസ് വണ് വെളിയിലെടുത്തു അത് കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ടൈംസ് എത്ര കിട്ടും കെ പ്ലസ് ഫോർന്ന് കിട്ടും ഇനി ഇവിടുത്തെ ഒരു കെ പ്ലസ് വണ്ണും ഡിനോമിനേറ്റിലെ ഒരു കെ പ്ലസ് വണ്ണും കൂടെ കട്ട് ചെയ്യുക വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം ഈ കെ പ്ലസ് ഫോറിന് വരെയാണ് നമ്മൾ എന്ത് എഴുതിയിരിക്കുന്നത് കെ പ്ലസ് വൺ പ്ലസ് ത്രീ എന്ന് എഴുതിയിരിക്കുന്ന കെ പ്ലസ് ടുവിന് വരെ നമ്മൾ എന്തെന്ന് എഴുതി കെ പ്ലസ് വൺ പ്ലസ് വൺ എന്ന് എഴുതി കെ പ്ലസ് ത്രീക്ക് വരെ നമ്മൾ എന്തെന്ന് എഴുതി കെ പ്ലസ് വൺ പ്ലസ് ടു എന്ന് എഴുതി അതാണ് നമുക്ക് പി കെ പ്ലസ് വണ്ണിൻ്റെ ഫോർമുലായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത് പ്രൂവ് ചെയ്യേണ്ടത് അങ്ങനെയാണ് പി കെ ട്രൂ ആണെങ്കിൽ പി കെ പ്ലസ് ട്രൂ ആണ് നമ്മൾ എന്ത് ചെയ്തു പ്രൂവ് ചെയ്തു അങ്ങനെയാണ് മാത്തമാറ്റിക്കിൻ്റെ ഇൻഡക്ഷൻ വെച്ചിട്ട് ഇതേതൊരു നമ്പറിനും എന്താണ് സാറ്റിസ്ഫൈ ചെയ്യും